ഇലക്ഷനും പാലക്കാട് എന്നല്ല, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘോഷമാണ് ഈ കൽപ്പാത്തി രഥോത്സവം എന്ന് പറയുന്നത്. തേരുള്ള ദിവസമാണ് തിരഞ്ഞെടുപ്പ്. അത് ഏതൊക്കെ തിരഞ്ഞെടുപ്പ് ബാധിക്കും? അത് ബാധിക്കുന്നതിൻ്റെ അല്ല, ഞാൻ ഇന്നലെ കൽപ്പാത്തിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി, അപ്പം വിശ്വാസികളെ കണ്ടു. അപ്പോൾ അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കൺസേൺ, അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വളരെ സ്വതന്ത്രമായി തന്നെ പങ്കാളികളാകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് രണ്ട് ഉത്സവങ്ങളാണ്. ഒന്ന് വിശ്വാസികളുടെ ഒരു വലിയ മഹോത്സവം, മറ്റത് ജനാധിപത്യത്തിൻ്റെ മഹോത്സവം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം രണ്ട് പരസ്യം ചെയ്തിട്ടുണ്ട്. പരമാവധി ആളുകൾ വോട്ടർമാരായി പങ്കെടുക്കണം, ഈ വോട്ടെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വാഭാവികമായിട്ടും ഈ ആളുകളുടെ കൺവീനിയൻസ് കൂടി നോക്കണം. കാരണം ഇതെല്ലാവരെയും ബാധിക്കുന്ന, പാലക്കാട് കോൺസ്റ്റിറ്റ്യൻസിയിലെ ഒരു വലിയ നമ്പറിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം നമ്മുടെ ആവശ്യം എന്താണ്? എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉദ്ദേശിക്കേണ്ടത് എന്താണ്? ഈ പാലക്കാടിൻ്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത് പരമാവധി ആളുകളുടെ മാൻഡേറ്റ് ആകണമല്ലോ. ഇപ്പോൾ 100% നമ്മൾ ആഗ്രഹിച്ചാലും നടക്കില്ല. പക്ഷേ പരമാവധി ആളുകളുടെ മാൻഡേറ്റായിട്ട് അത് മാറ്റണം. അത് മാറ്റണം എന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഡേ, അതിപ്പോൾ നമ്മൾ പ്രപ്പോസ് ചെയ്തു നിങ്ങൾക്ക് ഇത് 13 മുമ്പ് നടത്തണോ, നടത്തിക്കൂ. അതല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് മുന്നിലൊരു ഡേറ്റ് ഉണ്ടല്ലോ, 20 പറയുന്നൊരു ഡേറ്റ് ഉണ്ട്. കാരണം ബാക്കി എല്ലായിടത്തും 20 നടക്കുന്നുണ്ട്. അപ്പോൾ ആ ദിവസം കേരളത്തിലെ 3 ഉപതെരഞ്ഞെടുപ്പുകൾ മാറ്റിയാൽ മതി. അപ്പോൾ ഒരു വലിയ സാങ്കേതികമായ പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി ആളുകളെ ഉൾക്കൊള്ളിക്കുവാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഇടപെടണം. കാരണം ഇതിനകത്ത് വേറെ ആർക്കും ഇടപെടാൻ കഴിയില്ല. എന്തുകൊണ്ടായിരിക്കും ആ ഒരു ദിവസം സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമ്പോൾ മറ്റു ആഘോഷിക്കേണ്ടത്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനോട് അഭിപ്രായം ആരാഞ്ഞതിന് ശേഷമാണ് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ വളരെ പ്രാഥമികമായ പഠനങ്ങളിൽ തന്നെ ബോധ്യമാകുന്ന കാര്യമാണ്. 13 ഇവിടെ കൽപ്പാത്തി രഥോത്സവമാണെന്നും തേര് തെളിയിക്കുന്ന ദിവസമാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നിട്ടും അതിനകത്ത് ഞാനതെന്തെങ്കിലും ഒരു ഗൂഢാലോചനയാണെന്നോ ബോധപൂർവ്വമാണെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ അതിനകത്തൊരു അശ്രദ്ധ ഉണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇവർ അത് കൃത്യമായി കൺവിൻസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ദേശീയ ഇലക്ഷൻ കമ്മീഷൻ അതിനൊരു ഗൗരവം കൊടുത്തിട്ടില്ല. ഇതിൽ ഏതോ ഒരാളുടെ ഭാഗത്തു നിന്നുള്ളൊരു ലാബ്സ് അതിനകത്തുണ്ട്. അത് ബോധപൂർവ്വമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനിയായാലും തിരുത്താൻ സമയമുണ്ടല്ലോ. നമുക്ക് പരമാവധി അങ്ങനെ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന, കാരണം ഇത്രയും ആളുകൾ ആഗ്രഹിക്കുകയല്ലേ. അവർക്ക് വോട്ടെടുപ്പ് പ്രക്രിയയിൽ ഭാഗമാകാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതിന് അവരുടെ ഇൻട്രസ്റ്റോടുകൂടി പറയുമ്പോൾ, ഇപ്പം നിഷേധ വോട്ടുകളുടെയൊക്കെ ഒരു കാലഘട്ടമാണ്, ആളുകൾ വോട്ട് ചെയ്യാണ്ടിരിക്കുക, നോട്ടയ്ക്ക് വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ കുറേയേറെ ആളുകൾ ഞങ്ങൾക്ക് താല്പര്യത്തോടെ വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അവരെ ഉൾക്കൊള്ളാനുള്ളൊരു വിശാല മനസ്സ് ഇലക്ഷൻ കമ്മീഷൻ കാണിക്കണം. താങ്ക് യു.